Today we are going to discuss about acid base titration. Titration is used to determine the concentration of acid or base by adding base or acid of known concentration. For most titration the titrant is slowly added from a burette into a non-known volume of sample solution in a receiving flask. The acid based titration nu arayumba acid solution സ്റ്റാൻഡേർഡ് ആൽക്കലി ആയിട്ടോ അല്ലെങ്കിൽ ആൽക്കലി സൊല്യൂഷൻ സ്റ്റാൻഡേർഡ് ആസിഡ് ആയിട്ടോ തമ്മിൽ ടൈട്രേഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ എന്ന് പറയുന്നത് ഇതിൽ രണ്ട് ടൈപ്പ് ടൈട്രേഷൻ ഉണ്ട് ആസിഡിമെട്രി ആൻഡ് ആൽക്കലിമെട്രി ആസിഡിമെട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ടൈട്രേഷൻ ഓഫ് ഫ്രീ ബേസസ് ആണ് വിത്ത് സ്റ്റാൻഡേർഡ് ആസിഡ് സൊല്യൂഷൻ ഓക്കെ ടൈട്രേഷൻ ഓഫ് ഫ്രീ ബേസസ് വിത്ത് സ്റ്റാൻഡേർഡ് ആസിഡ് സൊല്യൂഷൻ ഇനി ആൽക്കലിമെട്രി എന്ന് പറയുമ്പോൾ ടൈട്രേഷൻ ഓഫ് ഫ്രീ ആസിഡ്സ് വിത്ത് സ്റ്റാൻഡേർഡ് ബേസ് സൊല്യൂഷൻ അതിന് ആൽക്കലിമെട്രി എന്ന് പറയും അപ്പൊ അതിലെ എൻ പോയിന്റ് വരുന്നത് നമുക്കറിയാം കളർ ചേഞ്ച് വരുന്നത് നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും അപ്പൊ കളർ ചേഞ്ച് വരുന്നതിനനുസരിച്ചാണ് നമുക്ക് എൻ പോയിന്റ് കിട്ടുന്നത് അപ്പൊ ടൈറ്റോൻസ് ഈസ് ആഡഡ് ജസ്റ്റ് ഓൾ ദ റിയാക്ടന്റ് ദി സാമ്പിൾ ഈസ് കൺസ്യൂംഡ് അപ്പൊ ആസിഡ് ബേസ്ഡ് ടൈറ്റേഷൻ എന്ന് പറയുന്നത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് അല്ലെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ആൽക്കലി ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് സോൾട്ട് ആൻഡ് വാട്ടർ കിട്ടും അപ്പൊ ന്യൂട്രലൈസേഷൻ ആണ് അവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് ബേസ് കോൾഡ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ദ ടൈട്രേഷൻ ഈസ് എ ലബോറട്ടറി ടെക്നിക് ദാറ്റ് മെഷേഴ്സ് ദ കോൺസെൻട്രേഷൻ ഓഫ് ആൻ അനലൈറ്റ് യൂസിങ് റിയാക്ഷൻ ബിറ്റ്വീൻ ആൻലൈറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ഇസ് ഓൾസോ കാൾഡ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻ അപ്പൊ ആസിഡിമെട്രി ആൻഡ് ആൽക്കലിമെട്രി നമ്മൾ പറഞ്ഞു ആസിഡിമെട്രി എന്ന് പറയുന്നത് ആസിഡിക് സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ടൈട്രേഷനിലൂടെ സ്റ്റാൻഡേർഡ് ബേസ് സൊല്യൂഷൻ വെച്ചിട്ട് ചെയ്യുന്നതിനാണ് അസിഡിമെട്രി എന്ന് പറയുന്നത് ആൽക്കലിമെട്രി എന്ന് പറയുമ്പോൾ മെഷർമെന്റ് ഓഫ് ഓഫ് ബേസിക് സബ്സ്റ്റൻസ് ബൈ ടൈട്രേറ്റിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ആസിഡ് സൊല്യൂഷൻ ഇനി ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് വാട്ട് ഈസ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ദ മോസ്റ്റ് കോമൺ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ആർ കോംപ്ലക്സ് മോളിക്യൂൾസ് ദാറ്റ് ആർ മോളിക്കൂൾസ് വീക്ക് ആസിഡ്സ് റെപ്രസെന്റഡ് ബൈ എച്ച് ഐ എൻ എച്ച് എന്ന് പറയുമ്പോ നമ്മൾ ഹൈഡ്രജൻ ഐ എൻ എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്ററിന്റെ ഐ എൻ ആണ് നമ്മൾ അവിടെ കൊടുത്തത് അപ്പൊ എച്ച് ഐ എൻ ആണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആസിഡ് ബൈസ് ഇൻഡിക്കേറ്റേഴ്സ് കോംപ്ലക്സ് മോളിക്യൂൾസ് ആണ് അത് മെയിൻലി വീക്ക് ആസിഡ്സ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ദ എക്സിബിറ്റ് വൺ കളർ attached to the molecule and another color when the proton is absent. അപ്പൊ പ്രോട്ടോൺ ഉണ്ടാകുമ്പോൾ ഒരു കളറും പ്രോട്ടോണ് ആബ്സെന്റ് ആകുമ്പോൾ മറ്റൊരു കളറും എക്സിബിറ്റ് ചെയ്യാൻ പറ്റും ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിന് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആർ കോമൺലി യൂസ് ഫോർ ടൈട്രേഷൻ ടു മാർക്ക് ദി എൻഡ് പോയിന്റ് ഓഫ് എ ടൈട്രേഷൻ കളർ ചേഞ്ച് വരും അപ്പം ഇൻഡിക്കേറ്റേഴ്സിന് കളർ ചേഞ്ച് വരാനുള്ള ലബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആസിഡ് ബേസ്ഡ് ടൈറ്റേഷൻ ആസിഡ് ബേയ്സ്ഡ് ടൈട്രേഷന് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എൻഡ് പോയിന്റ് ഷുഡ് ബി വെരി ക്ലോസ് ടു ദി ഇക്വൻസ് പോയിന്റ് ടു റെഡ്യൂസ് എയർ എറർ അപ്പോൾ ഇക്വലൻസ് പോയിന്റ്സിന് വെരി ക്ലോസ് ആയിരിക്കും എൻ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ഉപയോഗിക്കുന്ന ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത് മീതൈൽ വയലറ്റ് തൈമോൾ ബ്ലൂ മീതൈൽ ഓറഞ്ച് പ്രോമോക്രസോൾ ഗ്രീൻ മീതൈൽ റെഡ് ലിറ്റ്മസ് പ്രോമോ തൈമോൾ ബ്ലൂ തൈമോൾ ബ്ലൂ അതുപോലെ തന്നെ ഫിനോഫ് തലീൻ തൈമോ തൈമോൾഫ് തലീൻ അതുപോലെ തന്നെ അലിസാരിനിയല്ലോ ഇത്രയും ആസിഡ് ബേസ് ടൈട്രേഷൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് അപ്പൊ നിങ്ങൾ ഇതിൽ കേൾക്കുന്ന മീത ഓറഞ്ച് കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ലിറ്റ്മസ് ഫിനോഫ്തലീൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും മറ്റേതൊക്കെ നിങ്ങൾക്ക് പുതിയതായിരിക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ ആസിഡ് ബേസ് ടൈട്രേഷൻ ഉപയോഗിക്കുന്ന ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അപ്പൊ അതിന്റെ കളർ നോക്കി പി എച്ച് റേഞ്ച് നോക്കുക ബേസിൽ വേറെ ഒരു കളറായിരിക്കും അല്ലേ അപ്പൊ എച്ച് പ്ലസ് ഉണ്ടാവുമ്പോൾ ഒരു കളറും എച്ച് പ്ലസ് ആബ്സെന്റ് ആകുമ്പോൾ മറ്റൊരു കളറും നമ്മൾ പറഞ്ഞു അപ്പൊ ആസിഡിൽ എച്ച് പ്ലസ് ഉണ്ടാവും അപ്പൊ യെല്ലോ കളർ അപ്പൊ ബേസ് കളർ ആണെങ്കിൽ ബേസിൽ വരുന്നത് ബ്ലൂ കളറാണ് മീതയിൽ വയലറ്റിന്റെ കേസ് ആണ് നമ്മൾ പറഞ്ഞത് ആ പി എച്ച് റേഞ്ച് എന്ന് പറയുന്നത് പോയിന്റ് സീറോ സീറോ ടു വൺ പോയിന്റ് സിക്സ് ആണ് അതിന്റെ പി എച്ച് റേഞ്ച് വരുന്നത് അപ്പൊ ആ പി എച്ചിലാണ് അതിന്റെ കളർ നമ്മൾ ആ പി എച്ച് കുറവാണെങ്കിൽ യെല്ലോ കളറും വൺ പോയിന്റ് സിക്സിനേക്കാളും കൂടുതലാണെങ്കിൽ എന്തായിരിക്കും ബ്ലൂ കളറും ആയിരിക്കും ആ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ തൈമോൾ ബ്ലൂവിന്റെ കളർ നോക്കുക വൺ പോയിന്റ് ടൂനേക്കാളും കുറവാണെങ്കിൽ റെഡും ടൂ പോയിന്റ് എയ്റ്റിനെക്കാളും കൂടുതലാണെങ്കിൽ യെല്ലോ ആയിരിക്കും അതുപോലെ തന്നെ മീതെ ഓറഞ്ച് ത്രീ പോയിന്റ് ടൂനേക്കാളും കുറവാണെങ്കിൽ റെഡ് ഫോർ പോയിന്റ് ഫോറിനേക്കാളും കുറവാണെങ്കിൽ യെല്ലോ അതുപോലെ തന്നെ നമ്മള് നമ്മള് സാധാരണ ആയിട്ട് ഉപയോഗിക്കുന്ന ഫീനോഫ്തലീന്ന് നോക്കുക ആസിഡിൽ കളർലെസ് ആണ് അത് ബേസിലാവുമ്പോൾ പിങ്ക് കളർ അപ്പൊ അതിന്റെ പി എച്ച് എന്ന് പറയുമ്പോൾ എയ്റ്റ് പോയിന്റ് ടു ടെൻ ആണ് അപ്പം എയ്റ്റ് പോയിന്റ് ടു ടെൻ എന്ന് പറയുമ്പം എയ്റ്റ് പോയിന്റ് ടുവിനേക്കാളും കുറവ് പി എച്ച് ആണെങ്കിൽ അല്ലെ നമുക്കറിയാം ആസിഡിൽ ആസിഡിലാണ് എയ്റ്റ് പോയിന്റ് ടുവിനേക്കാളും കുറവ് പി എച്ച് എന്ന് പറയുന്നത് അപ്പം അത് കളർലെസ് ആയിരിക്കും അതായത് ടെന്നിനെ ഉള്ള ടെന്നിനേക്കാളും കൂടുതലാണെങ്കിൽ അതിന്റെ കളർ എന്ന് പറയുന്നത് പിങ്ക് ആയിരിക്കും അതാണ് നമ്മൾ പി എച്ച് റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ മീതയിൽ ഓറഞ്ച് ഫീനോഫ്തലി അങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇനി തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഓസ്വാൾസ് തിയറിയാണ് എന്താണ് ഓസ്വാൾസ് തിയറി എന്ന് പറയുന്നത് ഓസ്വാൾ തിയറി എന്ന് പറയുന്നത് നമ്മൾ ഫിനോഫ്തലീന്റെ കേസിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്താണ് ഓസ്വാൾ തിയറി എന്ന് നോക്കാം അപ്പൊ ഓസ്വാൾസ് തിയറി എന്ന് പറയുമ്പോൾ നമ്മളെ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ വീക്ക് ഓർഗാനിക് ആസിഡോ അല്ലെങ്കിൽ വീക്ക് ഓർഗാനിക് ബേസോ ആയിരിക്കും അതിലെ അണൈസ് മോളിക്യൂളിന് ഒരു കളറാണെങ്കിൽ അത് അയൺ ഫേർണിഷ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ ചേഞ്ച് വരും അതിനെയാണ് നമ്മൾ ഓസോബോൾസ് തിയറി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കാ ഫിനോഫ്തലിന്റെ കേൾസ് എച്ച് പി എച്ച് ആണ് നമ്മൾ ഫിനോഫ്തലി എന്ന് പറയുന്നത് അത് എച്ച് പ്ലസ് ഇട്ട് കൊടുത്ത് പി എച്ച് മൈനസാകും അപ്പൊ പിങ്ക് കളറായിട്ട് മാറും അപ്പം അയണൈസ്ഡ് മോളിക്യൂളും അൺഅയണൈസ്ഡ് മോളിക്യൂളും രണ്ട് കളറായിട്ടാണ് നമുക്ക് കാണുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത് ഓസ്വാൾസ് തിയറി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കുക അൺഡിസോസിയേറ്റ് മോളിക്യൂൾ ഓഫ് ഫിനോഫ്തലി ആർ കളർലെസ് അല്ലെ അൺഡിസോസിയേറ്റഡ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഇവിടെയാണ് എച്ച് പി എച്ച് അത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും പിങ്ക് കളറായിട്ട് മാറും അപ്പൊ ഇൻ ദി പ്രസൻസ് ഓഫ് ആസിഡ് ദി എസ് പ്രാക്ടിക്കലി നെഗ്ലിജിബിൾ എക്ലിബ്രിയം ഷിഫ്റ്റ് ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡ്യൂ ടു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആയോ അപ്പൊ ആസിഡിന്റെ കേസിൽ ആസിഡിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഇക്ലിബറിയം എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് അല്ലെ ലെഫ്റ്റ് റൈറ്റിലേക്ക് സോറി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് അത് ഷിഫ്റ്റ് ചെയ്യുന്നത് എക്ലിബ്രിയം എന്ന് പറയുന്നത് അപ്പൊ എച്ച് പ്ലസ് അയോന്റെ കോൺസെൻട്രേഷൻ അവിടെ ാണ് അല്ലെ എച്ച് പ്ലസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഹൈ ആയതുകൊണ്ട് തന്നെ അത് കളർലെസ് ആയിട്ട് കാണും അപ്പോൾ നമ്മുടെ ഈ ആസിഡ് സൊല്യൂഷനിൽ ആസിഡ് സൊല്യൂഷനിൽ എപ്പോഴും കളർലെസ് ആയിരിക്കും ബിൻ ഓഫ് അതുപോലെ തന്നെ ഒ എച്ച് മൈനസ് അയോൺസ് നോക്കുക ഓൺ അഡീഷൻ ഓഫ് ആൽക്കലി ആൽക്കലി ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഹൈഡ്രജൻ അയോൺസ് ആർ റിമൂവ്ഡ് ബൈ

കളർലെസ് ആണ് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കളർ കിട്ടും അപ്പൊ ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ആൽക്കലി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പിങ്ക് കളർ കിട്ടുക ഓക്കെ ഇനി നമ്മൾ പറയുന്നത് തിയറിന്റെ തിയറിന്റെ പാർട്ടാണ് പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ കളർ ചേഞ്ച് ഡ്യൂ ടു ദി അയണൈസേഷൻ ഓഫ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ദ അൺആണൈസ്ഡ് ഫോം ഹാസ് ഡിഫറെന്റ് കളർ ദാൻ ദി അയണൈസ്ഡ് ഫോം അല്ലെ അൺഅണൈസ്ഡ് ഫോം എന്ന് പറയുന്നത് എപ്പോഴും ഡിഫറെന്റ് കളർ ആയിരിക്കും അയണൈസ്ഡ് ഫോമിനെ കൊണ്ട് ഡിഫറെന്റ് കളർ ആയിരിക്കും അപ്പോൾ അനൈസ്ഡ് ഫോമിനെ നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയ പിന്നെ ഓഫ്തലീൻ ആണെങ്കിൽ അത് കളർലെസ് ആയിരിക്കും അത് അയോണൈസ്ഡ് ഫോമിലേക്ക് വരുന്നതിനനുസരിച്ച് അതിന് പിങ്ക് കളർ കിട്ടും ദ അയോണൈസേഷൻ ഓഫ് ഇൻഡിക്കേറ്റർ ഈസ് ലാർജ്ലി എഫക്റ്റഡ് ഇൻ ദി ആസിഡ് ആൻഡ് ബേസിസ് ആസിഡ് ഇറ്റ് ഈസ് ഐദർ എ വീക്ക് ആസിഡ് ഓർ എ വീക്ക് ബേസ് ഇൻ കേസ് ദി ഇൻഡിക്കേറ്റർ എ വീക്ക് ആസിഡ് ഇറ്റ് അയോണൈസേഷൻ ഈസ് വെരി മച്ച് ലോ ഇൻ ആസിഡ്സ് ഡ്യൂ ടു കോമൺ എച്ച് പ്ലസ് അയോൺസ് അല്ലെ അപ്പൊ നമ്മൾ വീക്ക് ആസിഡിലാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വീക്ക് ആസിഡ് ആണ് അപ്പൊ അവിടെ അയണൈസേഷൻ ലോ ആണെങ്കിൽ അതിന്റെ എച്ച് പ്ലസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടിയിട്ട് അവിടെ എന്തായിട്ട് മാറും അപ്പൊ ഫിനോഫലീന്റെ കേസ് ആണെങ്കിൽ അവിടെ കളർലെസ് ആയിരിക്കും അതുപോലെ തന്നെ അയണൈസ്ഡ് ആൽക്കലി ആൽക്കലീസിന്റെ കേസിൽ ആൽക്കലി ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത് ഇൻഡിക്കേറ്റർ വീക്ക് ബേസ് ആയിട്ട് ആഡ് ചെയ്യും അല്ലെ വീക്ക് ബേസ് ആയിട്ട് അത് ആക്ട് ചെയ്യും വീക്ക് ബേസ് എന്ന് പറയുമ്പോ നമ്മള് സാധാരണയായിട്ട് ഇവിടെ പറയുന്നത് മീതയിൽ ഓറഞ്ചൊക്കെ ആയിരിക്കും അപ്പൊ മീതയിൽ ഓറഞ്ചിന്റെ കേസിലും അവിടെ ഓ എച്ച് മൈനസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മീതയിൽ ഓറഞ്ച് എന്ന് പറയുന്നത് അത് യെല്ലോ കളറായിട്ട് മാറും റെഡിന്ന് യെല്ലോ കളറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ തിയറിയിൽ നമ്മൾ മീതെയിൽ ഓറഞ്ചിന്റെ കേസും ഫിനോത്നീന്റെ കേസും നമ്മൾ പറയുന്നുണ്ട് ഇവിടെ നോക്കാം നമ്മൾ ആസിഡ് കളറാണ് ആണ് എച്ച് ഐ എൻ എന്ന് പറയുന്നത് അത് വാട്ടർ ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് ഐ എൻ മൈനസും എച്ച് ത്രീ ഒ പ്ലസും ആയിട്ട് മാറി അപ്പൊ നമ്മുടെ ആനൈസേഷൻ കോൺസ്റ്റന്റ് കെ ഐ എൻ എന്ന് പറയുന്നത് എങ്ങനെ പറയാം നമ്മൾ എച്ച് ത്രീ ഒ പ്ലസ് ഇൻറ്റു ഐ എൻ ഐ എൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇൻഡിക്കേറ്റർ ഡിസോസിയേറ്റ് ചെയ്താണ് ഐ എൻ മൈനസ് ആയിട്ട് അപ്പൊ എച്ച് ത്രീ ഒ പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ത്രീ ഒ പ്ലസ് ഇൻറ്റു ഐ എൻ മൈനസ് ഡിവൈഡഡഡ് ബൈ എച്ച് ഐ എൻ എച്ച് ഐ എൻ എന്ന് പറയുന്നത് ആസിഡിലുള്ള കളർ ആണ് ആസിഡിലുള്ള കളറുള്ള നമ്മുടെ ഇൻഡിക്കേറ്റർ ആണ് അപ്പൊ ഇൻഡിക്കേറ്ററിന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ് ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് അതിനെ നമ്മൾ പറയും ഇൻഡിക്കേറ്റർ കോൺസ്റ്റന്റ് അതുപോലെ തന്നെ ബേസ് ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണെങ്കിൽ എന്താണ് ബേസ് കളർ എന്ന് പറയുന്നത് ഐ എൻ നമ്മള് ഐ എൻ ആയിട്ടാണ് എടുക്കുക കാരണം എച്ച് ഉണ്ടാവില്ല ആസിഡിലാണ് എച്ച് വരുന്നത് ബേസിലാകുമ്പോ ഐ എൻ ആയിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് അപ്പൊ എച്ച് ടൂ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഡിസോസിയേഷൻ നടന്നിട്ട് ഐ എൻ എച്ച് പ്ലസും മൈനസും ആയിട്ട് മാറി അപ്പൊ ബേസിന്റെ കളറോ ആസിഡിന്റെ കളറോ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ നമ്മൾ കോൺസെൻറ്റേ ഐ എൻ എന്ന് പറയുന്നത് എന്താണ് ഐ എൻ എച്ച് കോൺസെൻട്രേഷൻ ഓഫ് ഐ എൻ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് വാച്ച് മൈനസ് ഡിവൈഡഡ് ബൈ എച്ച് ഐ എൻ അപ്പൊ നമ്മളിവിടെ ഇൻഡിക്കേറ്റർ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അയനൈസേഷൻ കോൺസ്റ്റന്റ് കെ ഐ എൻ ആണ് നമ്മളിവിടെ കാണിച്ചത് അപ്പോ ആക്ഷൻ ഓഫ് ഫിനോഫ്തലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിനോഫ്തലിന്റെ കേസിലെ ആസിഡിക് സൊല്യൂഷനില് നമ്മുടെ പ്രസൻസ് ഓഫ് എക്സസ് ഓഫ് എച്ച് ത്രീ ഓപ്ലസ് ഐആൺ സപ്രസസ് ദ ഡിസോസിയേഷൻ ഓഫ് ഫിനോഫ്തലി ആൻഡ് ദ എക്ലിബ്രിയം ലൈസ് വെരി മച്ച് ടു ദി ലെഫ്റ്റ് എക്ലിബ്രിയം എപ്പോഴും ലെഫ്റ്റിലേക്കാണ് പോകുന്നെങ്കിൽ അവിടെ എന്താ വരും അവിടെ റിമൈൻസ് പ്രാക്ടിക്കലി അൺഅയണൈസഡ് അൺ അയോണൈസഡ് ആണെങ്കിൽ അവിടെ കളർലെസ് ആയിട്ട് മാറും അല്ലെ ആസിഡിക് സൊല്യൂഷൻ ആണെങ്കിൽ കളർലെസ് ആയിരിക്കും നമുക്ക് കിട്ടുക എച്ച് പി എച്ച് എച്ച് പി എച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനോഫ്തലീൻ ആണ് അത് ആസിഡ് സൊല്യൂഷനാണ് അപ്പൊ അതാണ് അൺഅയണൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് കിട്ടുന്നത് അവിടെ കളർലെസ് സൊല്യൂഷനാണ് ഇനി ആൽക്കലൈൻ സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ എന്താണ് ഓ എച്ച് മൈനസ് റിമൂവ് ചെയ്യും എച്ച് ത്രീ ഒ പ്ലസ്സിനെ ഓ എച്ച് മൈനസ് റിമൂവ് ചെയ്യും അവിടെ ഡിസോസിയേഷൻ നടക്കും എച്ച് പി എച്ച് ഡിസോസിയേഷൻ നടന്നിട്ട് അവിടെ എന്ത് കിട്ടും പി എച്ച് മൈനസ് അയോൺസ് കൂടുതലായിട്ട് അതിന്റെ കോൺസെൻട്രേഷൻ കൂടും അപ്പം നമ്മൾ അതിന്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എക്സിബിറ്റ് ചെയ്യുന്ന ഏതാണ് പിങ്ക് കളറായിട്ട് എക്സിബിറ്റ് ചെയ്യും ഓക്കെ അതുപോലെ തന്നെ മീതെൽ ഓറഞ്ചിന്റെ കേസ് നോക്കാം മീതെൽ ഓറഞ്ച് പറയുമ്പോൾ എംഇ ഓ എച്ച് ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എം ഇ പ്ലസും മൈനസും ആയിട്ട് അത് മാറും അല്ലെ മീതെൽ ഓറഞ്ച് അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ് അപ്പൊ ആൽക്കലൈൻ സൊല്യൂഷനിൽ അവിടെ എക്സസ് ഓഫ് ഓ എച്ച് ആണ് ഉണ്ടാവുന്നത് അപ്പൊ അയണൈസേഷൻ ഓഫ് മീതെൽ ഓറഞ്ച് എന്ന് പറയുന്നത് സപ്രസ് ചെയ്യാണ് അതുകൊണ്ട് തന്നെ എക്ലിബ്രിയം ലൈസ് വെരി മച്ച് ടു ദി ലെഫ്റ്റ് ലെഫ്റ്റിലേക്കാണെങ്കിലും ഉപരി വരുന്നത് അതുകൊണ്ട് തന്നെ എം ഇഒഎഇ എച്ച് എന്ന് പറഞ്ഞാൽ മീതയിൽ ഓറഞ്ച് നമ്മുടെ അൺഅയോണൈസ്ഡ് ആണ് അൺഅയോണൈസ്ഡ് എന്ന് പറയുമ്പം അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ ആയിരിക്കും അൺഅയോണൈസ്ഡ് അതുപോലെ തന്നെ സ്ട്രോങ് ആസിഡിക് സൊല്യൂഷനിലാണെങ്കിൽ അവിടെ എക്സസ് ഓഫ് എച്ച് ത്രീ ഒ പ്ലസ് അയോൺസ് പ്രസന്റ് ആണ് അത് ഓഎച്ച് മൈനസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓ എച്ച് മൈനസിന് അത് റിമൂവ് ചെയ്യും അതുകൊണ്ട് തന്നെ അവിടെ എം ഇ ഒ എച്ചിന് ഡിസോസിയേഷൻ നടക്കും എം ഇ ഒ എച്ചിന് ഡിസോസിയേഷൻ നടന്നാല് അവിടെ എംഇ പ്ലസ് ആയിട്ട് മാറും അല്ലെ എം ഇ പ്ലസ് ആയിട്ട് മാറുമ്പോൾ അതിന് നമുക്ക് എന്ത് കിട്ടും റെഡ് കളർ കിട്ടും അല്ലെ എംഇ പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ റെഡ് കളറുമാണ് കിട്ടുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഓസ്വാൾ തിയറി എന്ന് പറയുന്നത് ഫിനോഫ്തലിന്റെ കേസിലും അതുപോലെ തന്നെ മീതേല ഓറഞ്ചിന്റെ കേസിലും നമ്മൾ ഓസ്വാൾ തിയറി പറഞ്ഞു അപ്പൊ യെല്ലോ ആണെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ യെല്ലോ ആണെങ്കിൽ ആൽക്കലൈൻ സൊല്യൂഷനിലായിരിക്കും അതുപോലെ തന്നെ റെഡ് ആണെങ്കിൽ അത് അസിഡിക് സൊല്യൂഷനിൽ ആയിരിക്കും മീതയിൽ ഓറഞ്ചിന്റെ കേസിൽ ഓക്കെ